താമരശ്ശേരി രൂപതയിലെ കുപ്പായിക്കോട് ഇടവകയിലെ കുട്ടിയാണ്. ആരാണച്ച? ആരേ മാക്കൽ തോമാക്കത്തനാർ? ഒന്ന് പറഞ്ഞു തരാമോ? ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ജെറിൻ. വിശുദ്ധനും പണ്ഡിതനും ധീരനും സർവോപരി മാതൃസഭയ്ക്ക് വേണ്ടി ജീവൻ ഹോമിച്ച ശുദ്ധ നസ്രാണിയുമാണ് പാറേമക്കൽ തോമാക്കത്തനാർ. തളർച്ചയുടെയും പീഡനത്തിന്റെയും കാലഘട്ടത്തിൽ മാർത്തോമ നസ്രാണി സഭയെ പാറേമക്കൽ തോമാക്കത്തനാർ ധീരമായി നയിച്ചു എന്നത് കാലം മായ്ക്കാത്ത സത്യം. വിശുദ്ധിയുടെയും ധീരതയുടെയും മാതൃസഭാ സ്നേഹത്തിന്റെയും കാര്യത്തിൽ തോമാക്കത്തനാർ മാർത്തോമ നസ്രാണി സഭയുടെ ആധുനിക നേതൃത്വത്തിന് മാതൃകയും വെല്ലുവിളിയുമാണ്. ഓർമ്മിക്കാൻ കടപ്പെട്ടവർ മറക്കുമ്പോഴും അനുകരിക്കേണ്ടവർ അവഗണിക്കുമ്പോഴും വിശ്വാസികൾക്ക് മാർഗദീപമായി ഉയർന്നു പ്രകാശിക്കുന്ന ഈ പുണ്യപിതാവിന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ സ്നേഹാഞ്ജലി. ഇന്നത്തെ കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിലാണ് അദ്ദേഹം ജനിച്ചത്. 1736 സെപ്റ്റംബർ 10 ജനനം. പാറേമാക്കൽ ഇട്ടിചാണ്ടി അന്ന ദമ്പതികളാണ് മാതാപിതാക്കൾ. ഇവരുടെ 7 മക്കളിൽ 4ാമനായാണ് തോമാ ജനിച്ചത്. മീനച്ചിൽ ശങ്കരൻ കർത്തായിൽ നിന്ന് 3 വർഷം സംസ്കൃതവും കാനാട് ഐപ്പ് കത്തനാരിൽ നിന്ന് 3 വർഷം സുറിയാനിയും തോമാ പഠിച്ചു. 18 വയസ്സിൽ ആലങ്ങാട്ട് സെമിനാരിയിൽ ചേർന്ന പാറേമക്കൽ തോമാ പോർച്ചുഗീസ് ലത്തീൻ ഭാഷകളും ദൈവശാസ്ത്രവും ഹൃദ്യസ്ഥമാക്കി. 1761 കശിശാപ്പട്ടം സ്വീകരിച്ചു. തുടർന്ന് മാതൃ ഇടവകയായ കടനാട്ടിൽ വികാരിയായി. 1778-1786 കാലഘട്ടത്തിലാണ് കരിയാറ്റി യൗസേപ്പ് മൽപ്പാനോടൊത്ത് വിഖ്യാതമായ റോമ ലിസ്ബൺ യാത്ര പാറേമക്കലച്ചൻ നടത്തിയത്. വർത്തമാന പുസ്തകത്തിന്റെ രചനയും ഇക്കാലത്ത് തന്നെ. 1786 കരിയാച്ചിമാർ യൗസേപ്പ് മെത്രാപ്പൊലിത്തായുടെ ആകസ്മികവും അപ്രതീക്ഷിതവും അവിശ്വസനീയവുമായ മരണത്തെ തുടർന്ന് മാർത്തോമ നസ്രാണികളുടെ ഗവർണറായി പാറേമക്കലച്ചൻ നിയമിതനായി. അങ്കമാലി ആസ്ഥാനമാക്കി അദ്ദേഹം സഭാഭരണം ആരംഭിച്ചു. എങ്കിലും ടിപ്പുവിന്റെ ആക്രമണത്തെ തുടർന്ന് വൈക്കത്തിനടുത്തുള്ള വടയാർ എന്ന സ്ഥലത്തേക്ക് പിന്നീട് ആസ്ഥാനം മാറ്റി. 1787 മാർത്തോമ നസ്രാണികളുടെ പ്രതിനിധി യോഗം അങ്കമാലിയിൽ വിളിച്ചുകൂട്ടി പ്രസിദ്ധമായ അങ്കമാലി പടിയോല എഴുതിയുണ്ടാക്കി. 13 വർഷങ്ങൾ അദ്ദേഹം മലങ്കരയിലെ നസ്രാണി സഭയ്ക്ക് ധീര നേതൃത്വം നൽകി. രോഗബാധിതനായതിനെ തുടർന്ന് തന്റെ അവസാനത്തെ 3 വർഷങ്ങൾ പൂർവ ഇടവകയായി രാമപുരത്ത് വസിച്ചുകൊണ്ടാണ് സഭയെ അദ്ദേഹം നയിച്ചത്. പാറേമക്കലച്ചനെ കൊടുങ്ങല്ലൂർ മെത്രോപോലിത്തയായി വാഴിക്കണമെന്ന് മാർത്തോമ നസ്രാണികൾ ഒന്നടങ്കം സഭാധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നു. 3 പ്രാവശ്യം അവർ ഈ ആവശ്യമുന്നയിച്ചു. പക്ഷേ വിദേശവാദിരിമാരുടെ കുതന്ത്രങ്ങൾ മൂലം അത് നടപ്പിലായില്ല. 1799 മാർച്ച് 20 63ാം വയസ്സിൽ പാറേമക്കൽ തോമാ ഗവർണദോർ നിര്യാതനായി. ഇന്ന് രാമപുരം പഴയ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയുടെ മധുബഹായിൽ അദ്ദേഹത്തെ കബറടക്കി. ടിപ്പു നശിപ്പിച്ച പല പള്ളികളും അദ്ദേഹം പുനരുദ്ധരിക്കുവാൻ നേതൃത്വം നൽകി. പാശ്ചാത്യ മേൽക്കോയ്മയിൽ നിന്നും എത്തനീകരണത്തിൽ നിന്നും മാതൃസഭയെ രക്ഷിക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച മഹാനാണ് പാറേമക്കൽ തോമാക്കത്തനാർ. വർത്തമാന പുസ്തകവുമായി ബന്ധപ്പെട്ട് തോമാക്കത്തനാരെ കുറിച്ച് പറയാനാകും.
വർത്തമാന പുസ്തകത്തിൽ നിന്ന് വേറിട്ട് തോമാക്കത്തനാരെ മനസ്സിലാക്കാനോ തോമാക്കത്തനാരെ മാറ്റി നിർത്തി വർത്തമാന പുസ്തകത്തെ പഠിക്കാനോ സാധ്യമല്ല. മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി എന്ന നിലയിൽ പേരും പെരുമയും നേടിയതാണ് വർത്തമാന പുസ്തകം. സഭാചരിത്രപരമായി നോക്കുമ്പോൾ വർത്തമാന പുസ്തകം വലിയൊരു നിധിയാണ്. അത്യന്തം രസകരവും വിജ്ഞാനപ്രദവും സാഹസികവുമായ ഒരു യാത്രാവിവരണം എന്നതിനു പുറമെ കരുത്തുറ്റ ഒരു വിപ്ലവേതിഹാസമാണ് വർത്തമാന പുസ്തകം. നസ്രാണി സഭയുടെ വിദേശ മേൽക്കോയ്മയും ചൂഷണങ്ങളും സ്വയംഭരണത്തിന് വേണ്ടിയുള്ള ആവേശം നിറഞ്ഞ പോരാട്ടങ്ങളും സംഘർഷങ്ങളും എല്ലാം ഇതിലെ പ്രതിപാദ്യ വിഷയമാണ്. തങ്ങളുടെ സഭയും സമുദായവും സുറിയാനിയാണെന്നും തങ്ങളുടെ പൂർവികരെ മാർഗമറിയിച്ചത് മാർത്തോമായാണെന്നും ധീരമായി പറയുന്ന പാറമക്കലച്ചനെയാണ് വർത്തമാന പുസ്തകത്തിൽ നാം കാണുക. ആത്മാഭിമാനമാണ് പാറമക്കലച്ചനെ നയിച്ചത്. തന്റെയും തന്റെ സമുദായത്തിന്റെയും സഭാത്മക വ്യക്തിത്വത്തെപ്പറ്റി വലിയ ഉൾക്കാഴ്ച അദ്ദേഹത്തിനുണ്ടായിരുന്നു. സുറിയാനി സഭയ്ക്ക് ഭാരതത്തിലും സാർവത്രിക സഭയിലുമുള്ള സ്ഥാനത്തെപ്പറ്റി ആഴമായ അവബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എത്ര കൃത്യമായ രീതിയിലാണ് സ്ഥലകാലങ്ങളെയും വ്യക്തികളെയും അദ്ദേഹം അപഗ്രഥിക്കുന്നത്! എത്ര വലിയ ആശകളും പ്രതീക്ഷകളുമാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നത്! എന്തുമാത്രം ത്യാഗങ്ങളാണ് കരിയാച്ചിയും പാറയമക്കലും മാതൃസഭയ്ക്ക് വേണ്ടി സഹിച്ചത് എന്നെല്ലാം വർത്തമാന പുസ്തകം ശ്രദ്ധിച്ചു വായിക്കുന്നവർക്ക് മനസ്സിലാകും. വിദേശ മിഷനറിമാർ തന്റെ സഭയെ പീഡിപ്പിക്കുന്നതും വിവേചനയ്ക്ക് വിധേയമാക്കുന്നതും കണ്ട പാറയമക്കൽ പ്രവാചകനെ പോലെ ധാർമ്മിക രോഷം കൊണ്ടു. ശക്തമായ ഭാഷയിൽ അക്രമത്തെയും അനീതിയെയും അദ്ദേഹം ചെറുത്തു. ഏത് തലത്തിലും മിഷനറിമാരെക്കാൾ ഒട്ടും പിന്നിലല്ല നസ്രാണി സമുദായമെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. വത്തിക്കാൻ കൗൺസിലിന്റെ സഭാത്മക കാഴ്ചപ്പാട് കൗൺസിലിന് വളരെയേറെ കൊല്ലം മുൻപേ അദ്ദേഹം പ്രഖ്യാപിച്ചു. എല്ലാ കാര്യങ്ങളും വിശദമായും സത്യസന്ധമായും പാറമക്കലച്ചൻ എഴുതുന്നു. യാത്രക്കിടയിൽ തങ്ങൾക്ക് പറ്റിയ അമളികൾ പോലും അദ്ദേഹം വർത്തമാന പുസ്തകത്തിൽ മറച്ചുവെക്കുന്നില്ല. നേരിട്ട് ബോധ്യം വരാത്ത ഒരു കാര്യവും അദ്ദേഹം രേഖപ്പെടുത്തുന്നില്ല. വർത്തമാന പുസ്തകത്തിൽ ഒരു ഭാഗത്തും തോമാക്കത്തനാർ തന്റെ കഴിവിനെ പ്രശംസിച്ചിട്ടില്ല. അതേസമയം കരിയാറ്റിയുടെ ഗുണഗണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് പ്രശംസിക്കുന്നത് കാണാം. തന്നേക്കാൾ പ്രായം കുറഞ്ഞ കരിയാറ്റിയെ മൽപ്പാൻ എന്നും മെത്രാപൂരിത്ത എന്നും മാത്രമാണ് പാറമക്കലച്ചൻ അഭിസംബോധന ചെയ്യുന്നത്. വർത്തമാന പുസ്തകം എഴുതിയ പാറമക്കലച്ചന്റെ കീർത്തി അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ 16-ലധികം കൃതികൾ ഇനിയും കണ്ടെത്തി പ്രസിദ്ധീകരിക്കാനുണ്ട്. ചിലതൊക്കെ എന്നേക്കുമായി നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഭയപ്പെടുന്നു. ചില സ്വപ്നങ്ങൾ ഞാനും കാണാറുണ്ട്. മോഹങ്ങളും അതിമോഹങ്ങളുമായി തോന്നിയേക്കാവുന്ന സ്വപ്നങ്ങൾ. മാർത്തോമ നസ്രാണി സഭയിലെ വൈദിക പരിശീലന കേന്ദ്രങ്ങളിൽ വർത്തമാന പുസ്തകം പാഠ്യവിഷയമാകുമെന്ന സ്വപ്നം. നമ്മുടെ സഭയിലെ വൈദികരെല്ലാം പട്ടം കിട്ടുന്നതിന് മുൻപ് ഒരു പ്രാവശ്യമെങ്കിലും വർത്തമാന പുസ്തകം വായിച്ചിരുന്നുവെങ്കിൽ എന്ന മോഹം. സഭയിലെ സന്യാസി സന്യാസിനികൾ ഇത് ധ്യാന വിഷയമാക്കുമെന്ന സ്വപ്നം. കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം നസ്രാണി ഭവനങ്ങളിൽ നിത്യവായന ഗ്രന്ഥമായി വർത്തമാന പുസ്തകം മാറുമെന്ന സ്വപ്നം. നമ്മുടെ സഭയെ നയിക്കുന്ന മെത്രാന്മാർ എല്ലാ ദിവസവും
വർത്തമാന പുസ്തകം ധ്യാന വിഷയമാക്കിയിരുന്നുവെങ്കിലെന്ന അതിമോഹം. ഇതിൽ പലതും ഒരിക്കലും നടക്കാത്ത മനോഹര സ്വപ്നങ്ങളായി അവശേഷിക്കുമെന്നറിയാം. എങ്കിലും മോഹിക്കാൻ കാരണമൊന്നേയുള്ളൂ, പാറേമക്കൽ തോമാക്കത്തിനാർ അനുകരിക്കപ്പെടേണ്ട മാതൃകയാണ് എന്നത് തന്നെ. യൂറോപ്യൻ മിഷനറിമാർ ഇല്ലെങ്കിൽ ഇവിടെ സഭയുടേതായ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല എന്ന പോർച്ചുഗീസ് പാദ്രിമാരുടെ വാദത്തിന് മറുപടിയായി തോമാക്കത്തിനാർ പറയുന്ന ഒരു വാക്യം ഉരുവിട്ടുകൊണ്ട് ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇപ്രകാരമാണ് പാറേമക്കലച്ചൻ വർത്തമാന പുസ്തകത്തിൽ ധീരമായ ചില നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: നീയും നിന്റെ വംശക്കാരും ഈശോമിശിഹ എന്നും സത്യവിശ്വാസമെന്നും കേട്ടിട്ടുപോലുമില്ലാത്ത കാലത്ത് മലങ്കരയിൽ വിശ്വാസികളും പട്ടക്കാരും മത്രാന്മാരും ഉണ്ടായിരുന്നു എന്നതിൽ സംശയം വേണ്ട. അതിന്റെ പരമാർത്ഥം മലങ്കരയിലുള്ള പള്ളികളുടെ അവസ്ഥ ശ്രദ്ധിച്ചാൽ നിനക്കറിയാം. ഇവിടെയുള്ള പള്ളികളിൽ ഏറിയ കൂറും വലിയ ഇടവക പള്ളികൾ പോലും നിനക്കും നിന്റെ കാരണവന്മാർക്കും മലങ്കരപ്പള്ളി എന്ന് കേട്ടുകേൾവി പോലും ഉണ്ടാകുന്നതിന് മുൻപ് പണി ചെയ്തിട്ടുള്ളവയാണ്. യൂറോപ്യൻ പാദ്രിമാരോടാണ് വർത്തമാന പുസ്തകത്തിൽ ഇത്ര ശക്തമായി ചില കാര്യങ്ങൾ പാറേമക്കലച്ചൻ പറയുന്നത്. ഇതാണ് പാറേമക്കലച്ചൻ. ഈശോമിശിഹായ്ക്ക് നന്ദി.